വിദ്യാഭ്യാസത്തിൽ സമത്വമില്ലെങ്കിൽ സമൂഹത്തിലും സമത്വമുണ്ടാവില്ല. വിദ്യയിലെ സാമൂഹ്യ നീതി ഒരു വ്യക്തിയുടെ ജന്മാവകാശമാകുന്നു. മഹാത്മജിയുടെ ഈ ദർശന നിറവിൽ പ്രകാശിക്കുന്ന കാവൽ നക്ഷത്രമാകുന്നു ത്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സീറ്റ ഗാലക്സി ചാരിറ്റബിൾ ട്രസ്റ്റ് ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി ഹോപ്പ് അഥവാ ഹെൽപ്പിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്യൂപ്പിൾസ് ഇൻ എഡ്യൂക്കേഷൻ. കോട്ടയം പാമ്പാടി സ്വദേശി ബിബിൻ രാജായിരുന്നു 2011 ജനുവരിയിൽ അബുദാബിയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ വെച്ച് ഹോപ്പ് സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങിയ ആദ്യ വിദ്യാർത്ഥി. ബിബിൻ ഇന്ന് സംസ്ഥാനത്തെ മികച്ച ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. 2011 നവംബറിലെ 2nd ശനിയാഴ്ചയാണ് ഹോപ്പ് പദ്ധതി കേരളത്തിൽ ഔപചാരികമായി തുടക്കം കുറിക്കുന്നത്. ഗ്രാമപ്രാന്തങ്ങളിലെ വിദ്യാർത്ഥികളെ 8ാം ക്ലാസ്സിൽ വെച്ച് തന്നെ കണ്ടെത്തി അവർക്ക് വേണ്ട സാമ്പത്തിക സൗകര്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി പ്രൊഫഷണൽ വിദ്യാഭ്യാസ വേദിയിൽ എത്തിക്കുന്ന ഈ കർമ്മ പദ്ധതിയുടെ പ്രഥമ ഗുണഭോക്താക്കൾ ത്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിന്റെ അയൽ ഗ്രാമത്തിൽ നിന്നുള്ള 16 കുട്ടികളായിരുന്നു. തൊട്ടടുത്ത വർഷം കേരളത്തിലെ ഏറ്റവും പിന്നാക്കാവസ്ഥയിലുള്ള വയനാട്ടിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 56 കുട്ടികൾക്ക് വിഖ്യാത കലാകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഹോപ്പ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. തൃശൂരിൽ നിന്നുള്ള 12 ഇടുക്കിയിലെ 18 കുട്ടികൾക്ക് അതേ വർഷം തന്നെ ഹോപ്പിന്റെ പ്രയോജനം ലഭിച്ചു. 2013-14 അധ്യയന വർഷത്തിൽ എറണാകുളം, പത്തനംതിട്ട, കൊല്ലം, മലപ്പുറം എന്നീ 4 ജില്ലകളിലെ 108 വിദ്യാർത്ഥികൾക്ക് കൂടി മാർഗദീപമായി മാറി ഹോപ്പ്. ആലപ്പുഴയിലും കോട്ടയത്തും പാലക്കാട്ടും താമസിയാതെ സാന്നിധ്യമറിയിച്ച പദ്ധതി 2015-16 അധ്യയന വർഷത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു. ഇതോടെ 5 വർഷങ്ങളിൽ 340 കുടുംബങ്ങളിലായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഹോപ്പിന് വേരോട്ടമായി. സംസ്ഥാനത്തെ 200-ഓളം സർക്കാർ സ്കൂളുകളിൽ നിന്നും കണ്ടെടുത്ത പ്രതിഭകളെ പൂർണ്ണമായ തിളക്കത്തിൽ തേച്ചു മിനുക്കിയെടുക്കുന്ന ഓറിയന്റേഷൻ ക്ലാസുകളും ക്യാമ്പുകളും മേഖലാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചു. കേരളത്തിന്റെ കലാ, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിൽ സമുന്നത വ്യക്തിത്വങ്ങൾ കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകി. ആത്മവിശ്വാസവും സാമൂഹിക പ്രതിബദ്ധതയും വർദ്ധിപ്പിച്ച് നാടിന്റെ വളർച്ചയിലും പങ്കാളികളാകാൻ പ്രചോദനമേകുന്ന ഇത്തരം ക്ലാസുകൾ 6 മാസം തോറും ഒരുക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വലിയ വിഭാഗം ജനങ്ങൾ അധിവസിക്കുന്ന അട്ടപ്പാടിയിലെ ആദിവാസി മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ് ഹോപ്പിന്റെ സേവനങ്ങൾ. ഊരുകളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നതിന് പുറമെ പരിതാപകരമാംവിധം പിന്നാക്കം നിൽക്കുന്ന ഈ മേഖലയിലെ കുട്ടികളെ മുഖ്യധാരയിലേക്ക് നയിക്കാൻ ഉതകുന്ന ഒട്ടേറെ പദ്ധതികളും ആവിഷ്കരിക്കുന്നു. പടർന്നുകയറാൻ ഒരു ചില്ലയില്ലാതെ പാഴ്ച്ചെടിയായി മുരടിച്ചു പോകുമായിരുന്ന ഒട്ടേറെ ജീവിതങ്ങൾക്ക് താങ്ങും തണലുമേകിയ കൂട്ടായ്മ. അതിജീവനത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിലും നാം തോൾ ചേർന്ന് നട്ടുനനച്ച ഒരു സ്വപ്നം പൂവണിയുന്ന സുന്ദര നിമിഷങ്ങളിൽ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കാം നമ്മെ ഒരുമിപ്പിക്കാൻ നിമിത്തമായ ആ മാതൃവാത്സല്യത്തെ. പാദങ്ങളിൽ നിന്നും കൊളുത്തിയ കൈത്തിരി ഒരു മഹാവെളിച്ചമായി നാടാകെ നിറയുന്ന നാളുകൾ സ്വപ്നം കണ്ട് നമുക്ക് യാത്ര തുടരാം.